ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി കാണുക. അതിൽ നമ്മൾ ഏത് പാർട്ടാണ് പറഞ്ഞു നിർത്തിയത്? പ്ലെയിൻ മിറർ വരെയാണ് പഠിച്ചത് അല്ലേ? എന്താണ് പ്ലെയിൻ മിറർ? എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. പ്ലെയിൻ സർഫസോട് കൂടിയ മിററിനെയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. പ്ലെയിൻ സർഫസ് എന്ന് വെച്ചാൽ എന്താ? നിരപ്പായ സർഫസ് അല്ലേ, അകത്തേക്കോ പുറത്തേക്കോ വളവൊന്നും ഇല്ലാതെ പ്ലെയിൻ സർഫസോടുകൂടിയ മിറർ. പ്ലെയിൻ മിററിലാണ് നമ്മൾ മുഖം നോക്കുന്നത്. നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന മിറർ പ്ലെയിൻ മിററാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത്, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡിറക്ഷൻ ഇൻ വിച്ച് ദ ലൈറ്റ് ഫോളിംഗ് ഓൺ എ സർഫസ് വുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഒരു മിറർ, ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഏത് ഡിറക്ഷനിലോട്ടാണ് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. എന്താണ് എയിം? ആദ്യം ഒരു എക്സ്പെരിമെന്റിൽ എയിമാണ് എഴുതാൻ. ടു ഫൈൻഡ് ഔട്ട് ദ ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ് റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയിം എഴുതി, ടു ഫൈൻഡ് ഔട്ട് the light falls on a surface reflected to the opposite direction. അതിനു വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാ? മെറ്റീരിയൽസ് റിക്വയർഡ് ടേബിൾ, ടോർച്ച്, മിറർ, ഡാർക്ക് റൂം. മനസ്സിലായല്ലോ, ടേബിൾ വേണം, ടോർച്ച്, മിറർ, പിന്നെ ഡാർക്ക് റൂമിലാണ് നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതിനുള്ള പ്രൊസീജിയർ എങ്ങനെയാ? പുട്ട് ദ ടേബിൾ ഓൺ ദ ഡാർക്ക് റൂം, പ്ലേസ് ദ മിറർ ഓൺ ദ ടേബിൾ, ലൈറ്റ് ദ ടോർച്ച് ഇൻ ടു ദ മിറർ. എന്താണ്? ഡാർക്ക് റൂമിൽ ടേബിൾ ഇടുക, അത് കഴിഞ്ഞ് എന്താണ് ടേബിളിൽ മിറർ വയ്ക്കുക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? മിററിലോട്ട് ലൈറ്റ്, ടോർച്ചിലെ ലൈറ്റ് പതിപ്പിക്കുക. ഒബ്സർവേഷൻ, നമുക്ക് എന്ത് കാണാൻ കഴിയും? വി ക്യാൻ സീ ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ മിററിലോട്ട് ലൈറ്റ് അടിച്ചപ്പോൾ ആ ലൈറ്റ് ആ പതിഞ്ഞ മിററിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തത്. മിററിൽ പതിച്ച ലൈറ്റ് അത് അവിടെ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റിഫ്ലക്ട് ചെയ്തു. ഇതിൽ നിന്നും എന്താ മനസ്സിലായത്? അതാണ് നമ്മൾ ഇൻഫറൻസ് ആയിട്ട് എഴുതുന്നത്. മനസ്സിലാക്കിയ കാര്യം, ഇഫ് ദ ലൈറ്റ് ഫോൾസ് ഓൺ ദ സർഫസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിന്റെ പിക്ചർ നമുക്ക് വരയ്ക്കാം. മിററിൽ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് പതിക്കുന്നതും അവിടെ നിന്ന് ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതുമായ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാം. കണ്ടല്ലോ പിക്ചർ. ആ പിക്ചറിൽ എന്താ കാണുന്നത്? ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് റേസ് മിററിൽ പതിക്കുന്നു, അവിടെ നിന്നും ആ ലൈറ്റ് റേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ മിററിൽ വന്ന് പതിച്ച ലൈറ്റ് റേസിനെ ഇൻസിഡന്റ് റേ എന്ന് പറയും. എന്താണ്? ഒരു സർഫസിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേസിനെ ഇൻസിഡന്റ് റേ എന്നും അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസിനെ റിഫ്ലക്റ്റഡ് റേ എന്നും പറയും. മനസ്സിലായല്ലോ. എന്താണ് ഇൻസിഡന്റ് റേ? ദ റേ ഫോളിങ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡന്റ് റേ. മിററിൽ വന്ന് പതിച്ച റേ ആണ് ഇൻസിഡന്റ് റേ. റിഫ്ലക്റ്റഡ് റേ എന്താണ്? ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ. മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേസ് ആണ് റിഫ്ലക്റ്റഡ് റേസ്. നോർമൽ എന്താ? നിങ്ങൾ ഈ പിക്ചർ നോക്കൂ. എന്താണ് പ്ലെയിൻ മിറർ? താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പ്ലെയിൻ മിറർ ആണ്, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് പതിക്കുന്ന സർഫസ്. ആ പ്ലെയിൻ മിററിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നതിനെ ഇൻസിഡന്റ് റേ എന്ന് പറയും അല്ലേ. അവിടെ നിന്നും റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. ഈ ഇൻസിഡന്റ് റേ വന്ന് പതിച്ച പോയിന്റിലെ പ്ലെയിൻ മിററിൽ ആ ഇൻസിഡന്റ് റേ വന്ന് പതിച്ച പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതായത് ഈ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇൻസിഡന്റ് റേ പ്ലെയിൻ മിററിൽ വന്ന് പതിച്ചു, ആ പോയിന്റിൽ നിന്നും മുകളിലോട്ട് വരയ്ക്കുന്ന ലൈൻ. പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ. മനസ്സിലായല്ലോ. അപ്പൊ എന്ത് പറയാം? ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന പോയിന്റാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്.
ഈസ് കോൾഡ് ദ നോർമൽ. അപ്പോൾ അവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാകില്ലേ, അതായത് ഇൻസിഡന്റ് റേ നോർമൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും തിരിച്ച് റിഫ്ലക്റ്റഡ് റേ ആ നോർമൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. അപ്പോൾ എന്ത് പറയാം, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും, ഇൻസിഡന്റ് റേ വന്ന് പതിച്ചപ്പോൾ ആ നോർമൽ എന്ന ഡോട്ടഡ് ലൈനാണ് നോർമൽ ലൈൻ, അവിടെ ആ രണ്ടിന് ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തിരിച്ച് റിഫ്ലക്റ്റഡ് റേ, റിഫ്ലക്ട് ചെയ്ത് പോയ റേ ആ നോർമൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി, ഇൻസിഡന്റ് റേ എന്താണെന്ന് മനസ്സിലായി, റിഫ്ലക്റ്റഡ് റേ എന്താണെന്ന് മനസ്സിലായി, നോർമൽ എന്താണെന്ന് മനസ്സിലായി, പിന്നെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടി പറയാം, വാട്ട് ഈസ് ഇൻസിഡന്റ് റേ, ദ റേ ഫോളിംഗ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡന്റ് റേ. വാട്ട് ഈസ് റിഫ്ലക്റ്റഡ് റേ, ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. നോർമൽ എന്താ, ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ദ നോർമൽ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ്, റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു ഷോ ഹൗ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ്. അതിൽ നമ്മുടെ എയിം എന്താ, ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ഇല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, അവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും പിന്നെ തിരിച്ച് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ, അതാണ് നമ്മുടെ എയിം. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആ വേണ്ടത്, എ ട്രാൻസ്പാരന്റ് വെസൽ, എ സ്മോൾ പ്ലെയിൻ മിറർ, വാട്ടർ, പ്രൊട്രാക്ടർ കട്ട് ഔട്ട് ഫ്രം എ ചാർട്ട് പേപ്പർ, സോപ്പ് സൊല്യൂഷൻ, ലേസർ, ടോർച്ച്. ട്രാൻസ്പാരന്റ് വെസൽ, ട്രാൻസ്പാരന്റ് എന്ന് വെച്ചാൽ എന്താ, പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പാരന്റ് എന്ന് പറയുന്നത്. എ സ്മോൾ പ്ലെയിൻ മിറർ, ഒരു ചെറിയ പ്ലെയിൻ മിറർ വേണം, വാട്ടർ, പിന്നെ എന്താണ്, ഒരു ചാർട്ട് പേപ്പറിൽ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ് വരച്ച് ആംഗിൾസ് ഒക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തത്. പ്രൊട്രാക്ടർ കട്ട് ഔട്ട് ഫ്രം എ ചാർട്ട് പേപ്പർ. പിന്നെ സോപ്പ് സൊല്യൂഷൻ, സോപ്പ് ലായനി, ലേസർ, ടോർച്ചും എടുക്കണം. ഇനി എന്താ പ്രൊസീജിയർ, ഫിക്സ് എ സ്മോൾ മിറർ ഓൺ എനി വൺ ഓഫ് ദ ഇന്നർ സൈഡ്സ് ഓഫ് എ ട്രാൻസ്പാരന്റ് വെസൽ. ട്രാൻസ്പാരന്റ് വെസലിന്റെ ഇന്നർ സൈഡിൽ വെക്കുക. കട്ട് ഔട്ട് ദ ഷേപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് ദ ആംഗിൾസ്. എന്താണ്, ഒരു ചാർട്ട് പേപ്പറിൽ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ് വരച്ച് ആംഗിൾസ് ഒക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. പ്ലേസ് ദ വെസൽ ഓൺ ദ ചാർട്ട് പേപ്പർ, ഈ ചാർട്ട് പേപ്പറിൽ ഈ വെസൽ വെക്കുക. ടേക്ക് വാട്ടർ ഇൻ ദ വെസൽ, വെസലിൽ വെള്ളം എടുക്കുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ്, ഇതിലേക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്തിനാണിത്, ദിസ് ഈസ് ടു സീ ദ പാത്ത് ഓഫ് ലൈറ്റ് ക്ലിയർലി, ലൈറ്റിന്റെ പാത്ത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. കീപ് ദ ലേസർ ടോർച്ച് അറ്റ് ഡിഫറന്റ് ആംഗിൾസ് ആൻഡ് സെൻഡ് ലൈറ്റ് ടു ദ മിറർ. എന്താണ്, ഡിഫറന്റ് ആംഗിൾസിൽ ലേസർ ടോർച്ച് വെച്ചിട്ട് മിററിലോട്ട് ലൈറ്റ് സെൻഡ് ചെയ്യുക. നോട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് കഴിഞ്ഞ് മിററിലോട്ട് പതിച്ച റേസിന്റെ ആംഗിളും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വന്ന റേസിന്റെ ആംഗിളും നമ്മൾ നോട്ട് ചെയ്യണം. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഒബ്സർവിംഗ് ദ അറേഞ്ച്ഡ് പേപ്പർ പ്രൊട്രാക്ടർ. എന്താണ്, നമ്മളൊരു കട്ട് ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പ്രൊട്രാക്ടറിന്റെ, അതിൽ നിന്നും നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ് നമ്മളൊരു ടേബിളിൽ എഴുതുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസും എഴുതി അപ്പോൾ ഉണ്ടായ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും.
അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അതാണ് ഇൻഫറൻസ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് മനസ്സിലായ കാര്യം ഇൻഫറൻസ് ആക്കി എഴുതണം. എന്താണ് ഇൻഫറൻസ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, ഒരു പ്ലെയിൻ മിററിന്റെ സർഫസിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കിയ കാര്യം. നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിന്റെ പിക്ചറും വരയ്ക്കാം. എന്താണ്? ട്രാൻസ്പാരന്റ് വെസൽ പ്രൊട്രാക്ടർ കട്ടൌട്ടിൽ വെച്ചിരിക്കുന്ന പിക്ചറാണ് വരയ്ക്കേണ്ടത്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. ഇനി പറയുന്നത്, നമ്മളൊരു പ്ലെയിൻ മിററിന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. മിററിലെ ഇമേജിന്റെ റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തിയപ്പോൾ ആ ഇമേജ്, നമ്മുടെ ഇമേജ് മിററിൽ കൂടി കാണുന്നുണ്ടല്ലോ, അതിന്റെ റൈറ്റ് ഹാൻഡാണ് ഉയർന്നിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് താഴ്ത്തി, അടുത്ത് റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്തു. ആ ഇമേജിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ? ആ മിറർ, പ്ലെയിൻ മിററിൽ അങ്ങനെയാണ്. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആയിട്ട് തോന്നും, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് തോന്നും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡുമായിട്ടാണ് പ്ലെയിൻ മിററിലെ ഇമേജിൽ കാണുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? വാട്ട് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ? ഇൻ എ പ്ലെയിൻ മിറർ അവർ റൈറ്റ് സൈഡ് അപ്പിയർ ലെഫ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് അപ്പിയർ റൈറ്റ് ഇൻ ദ ഇമേജ്. സച്ച് എ ഷിഫ്റ്റ് ഓഫ് ദ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ഇമേജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. മനസ്സിലായല്ലോ? പ്ലെയിൻ മിററിൽ നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും കാണും. അങ്ങനെ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ഇമേജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഇമേജിന്റെ ലാറ്ററൽ സൈഡിൽ വരുന്ന ഷിഫ്റ്റിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആംബുലൻസിലൊക്കെ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ്? നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. ആംബുലൻസിന്റെ മുന്നിലുള്ള വാഹനത്തിലെ ഡ്രൈവർക്ക് ആ മിററിലൂടെ നോക്കുമ്പോൾ പിന്നിലുള്ള ആംബുലൻസ് ആ മിററിൽ കാണുകയും ലാറ്ററൽ ഇൻവേർഷൻ എന്ന ഫിനോമിനൻ വഴി ആംബുലൻസ് എന്ന് ക്ലിയർ ആയിട്ട് വായിക്കാൻ കഴിയുകയും ചെയ്യും. മനസ്സിലായോ? അതിനാണ് ഇങ്ങനെ ആംബുലൻസിൽ എഴുതിയിരിക്കുന്നത്. വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് പ്ലെയിൻ മിററിലെ ഇമേജിനുള്ളത്? അതായത് പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജിന് വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. പ്ലെയിൻ മിററിന്റെ മുന്നിൽ ഡിഫറെന്റ് ഓബ്ജക്ട്സ് ആയ പെൻ, വാച്ച്, അങ്ങനെ കുറച്ച് ഓബ്ജക്ട്സ് വെക്കുക. മനസ്സിലായോ? എന്നിട്ട് അതിലുള്ള ഇമേജ്, മിററിൽ കാണുന്ന ഇമേജ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഈസ് ദ സൈസ് ഓഫ് ദ ഓബ്ജക്ട് ആൻഡ് ദ ഇമേജ് ദ സെയിം? നമ്മൾ എടുത്ത ഓബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം ആണോ? സെയിം ആണല്ലേ. ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഓബ്ജക്ട്. അതായത് മിററിലെ ഇമേജിന്റെ സൈസും ഓബ്ജക്റ്റിന്റെ സൈസും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല. മനസ്സിലായോ? ഇനി നമ്മൾ മിററിന്റെ മുന്നിൽ കുറച്ച് ഓബ്ജക്ട്സ് വെച്ചിട്ടില്ലേ, അതിനെ പല ഡിസ്റ്റൻസിലായിട്ട് വെക്കുക. ഡിസ്റ്റൻസ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക, അതായത് മിററിന്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് നീക്കുക. അപ്പോൾ മിററും ഓബ്ജക്ട്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി അല്ലേ. അപ്പോൾ ഇമേജ് എങ്ങനെയായിരിക്കും? ഇമേജും അതുപോലെ ആയിരിക്കും. മിററും ആ കാണുന്ന ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടുതലായിരിക്കും. നമ്മൾ മിററിന്റെ ഫ്രണ്ടിലെ ഓബ്ജക്ട്സിന്റെ ഡിസ്റ്റൻസ് കൂട്ടും തോറും ആ മിററിലെ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടുതലായിരിക്കും. അതുപോലെ ഈ ഓബ്ജക്ട്സിനെ മിററിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ മിററും ഓബ്ജക്ട്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. അതുപോലെ ആ മിററിലെ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നിന്നെന്താ മനസ്സിലായത്? മിററിൽ കാണുന്ന ഇമേജും റിയൽ ഓബ്ജക്ട്സും തമ്മിൽ അതിന്റെ സൈസിൽ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെയോ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓബ്ജക്ട് ആൻഡ് ദ മിറർ. ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലെയിൻ മിററിൽ കൂടി കാണുമ്പോൾ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ടും കാണും അല്ലേ. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണെന്ന് പറയാം. ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഓബ്ജക്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓബ്ജക്ട് ആൻഡ് ദ മിറർ. ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് പഠിക്കേണ്ടത് ആറന്മുള മിറർ കേട്ടിട്ടില്ലേ, ആറന്മുള കണ്ണാടി, അതിന്റെ പ്രത്യേകത എന്താണ്? വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ആറന്മുള മിറർ? എന്താണ്? ദ ആറന്മുള മിറർ ഈസ് മെയ്ഡ് വിത്ത് ആൻ അലോയ് ഓഫ് സ്പെഷ്യൽ കോമ്പോസിഷൻ. ആറന്മുള കണ്ണാടിയുടെ ആ കണ്ണാടി ഉണ്ടാക്കിയിരിക്കുന്നത്, മിറർ ഉണ്ടാക്കിയിരിക്കുന്നത് അലോയുടെ സ്പെഷ്യൽ കോമ്പോസിഷൻ വഴിയാണ്. ദിസ് മിറർ ഗീവ്സ് എ ക്ലിയർ ഇമേജ് ദാൻ ഓർഡിനറി മിറേഴ്സ് ഡു. എന്താണ്? സാധാരണ കണ്ണാടിയിൽ കാണുന്നതിനേക്കാളും ക്ലിയർ ഇമേജ് ആണ് ആറന്മുള കണ്ണാടിയിൽ കിട്ടുന്നത്. മനസ്സിലായല്ലോ. ദ ആറന്മുള മിറർ ഈസ് മെയ്ഡ് വിത്ത് ആൻ അലോയ് ഓഫ് സ്പെഷ്യൽ കോമ്പോസിഷൻ. ദ മിറർ ഗീവ്സ് എ ക്ലിയർ ഇമേജ് ദാൻ ഓർഡിനറി മിറേഴ്സ് ഡു. മനസ്സിലായല്ലോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പഠിച്ചു. അതിനുവേണ്ടി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ. പിന്നെന്താണ്? അങ്ങനെ ഒരു മിററിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്താണ് ഇൻസിഡന്റ് റേ, എന്താണ് റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, നോർമൽ ലൈൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെന്താണ് പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂസ്ലാണി.